ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല കളർഫുൾ ആയ ഒരു വെറൈറ്റി കേക്ക് തയ്യാറാക്കാം. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയൊക്കെ അല്ലേ. പല കളറായിട്ട് നല്ല ഫ്ലവറിന്റെ ഡിസൈനൊക്കെ ആയിട്ട് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമായി. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം. എന്നാലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് 3 തവണ അരച്ചെടുത്തതാണിത്. പിന്നെ 5 വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വാനില എസൻസും സ്ട്രോബെറിയുടെയും ബദാമിൻ്റെയും എസൻസ് കളറിന് വേണ്ടിയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചു കൊടുക്കാം. ഒരു നനവൊന്നുമില്ലാത്തൊരു പാത്രത്തിലേക്ക് 5 മുട്ടയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ആദ്യം ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം നമുക്ക് ബീറ്റ് ചെയ്യാൻ. പിന്നെ സ്പീഡ് കൂട്ടി കൂട്ടി വരികയാണ് വേണ്ടത്. ഇപ്പോൾ ഇത് ഏകദേശം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഷുഗർ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് അല്പാൽപമായി ഇട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയന്റ് അല്പാൽപമായി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കാം. ഒരേ ഡയറക്ഷനിൽ വേണം ഇത് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ എഗ്ഗ് താഴ്ന്നു പോവും. ഇങ്ങനെ നമുക്ക് എല്ലാം കൂടി ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലെ ഇതാണ് ഇതിന്റെ കറക്റ്റ് വരുവം. ഇനി നമുക്ക് ഇത് കളർ ചേർക്കുന്നതിന് വേണ്ടി 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. സോറി, 3 അല്ല 4 ആയിട്ട് ചെയ്യുന്നുണ്ട് ഞാന്. ഇതിലേക്ക് നമുക്ക് 1 ലേക്ക് ബദാം എസൻസിന് യെല്ലോ കളറിന് വേണ്ടിയിട്ട് ബദാം എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1 ലേക്ക് റോസ് കളറിന് നമുക്ക് സ്ട്രോബെറി എസൻസും ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നമ്മളെ കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാനിത് കുറച്ച് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അപ്പൊ നമുക്ക് ബ്രൗൺ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഈ ഇതിലാണ് കേക്ക് തയ്യാറാക്കുന്നത്. ഇതാണ് കേക്ക് ടിന്. അപ്പൊ അതിൽ അല്പം ഓയില് തടവി കൊടുത്ത് അതിലേക്ക് അല്പം മൈദപ്പൊടി ഇട്ടൊന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഞാനൊരു പാത്രത്തിൽ തട്ടിട്ട് കൊടുത്താണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പാൽപമായ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ സ്ട്രോബെറി എസൻസ് ചേർത്തിട്ടുള്ള റോസ് കളർ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ യെല്ലോ കളർ, പിന്നെ ബ്രൗൺ കളർ. അങ്ങനെ നമുക്ക് കുറച്ച് 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 ഒഴിച്ച് ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് നേരത്തെ ഒരു പണിയാണ് കേട്ടോ. നമ്മൾ സാധാരണ കേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒഴിക്കാലോ. അപ്പൊ ഇങ്ങനെ ഞാനത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തതാണ്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ അതിനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം കേട്ടോ. എങ്ങനെ കൊടുത്താലും നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പൊ ഞാൻ ഇതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ഡിസൈനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട്, സോറി, നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം.
ഇത് എനിക്ക് ആയി കിട്ടാൻ ഏകദേശം 35 മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ. നമ്മൾ കറക്റ്റ് ടൈം നോക്കണം കേട്ടോ. അപ്പോ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡിസൈനൊക്കെ കണ്ടില്ലേ, അതേപോലെ തന്നെയുണ്ട്. അത്യാവശ്യം നമ്മുടെ കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. Thanks for watching.